തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ പോൾ കളത്തിലേക്ക് പുറത്തുനിന്നുള്ള താരങ്ങൾ കളിക്കാനെത്തുന്നു അന്വേഷണ ഏജൻസികളുടെ രൂപത്തിൽ. ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കസ്റ്റംസ്. യഥാർത്ഥത്തിൽ സ്വപ്ന സുരേഷിന് ജയിലിൽ ഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കീഴ്ക്കോടതി സ്വപ്ന സുരേഷിന് വേണ്ടത്ര സുരക്ഷ ഒഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജയിൽ ഡിഐജിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ വിഷയത്തിൽ ജയിൽ ഡിഐജി ഇത്തരത്തിൽ സുരക്ഷാ ഭീഷണി ഇല്ലെന്നും കീഴ്ക്കോടതിയുടെ ഈ നിർദ്ദേശം ക്യാൻസൽ റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിന്മേലാണ് ഇന്ന് കസ്റ്റംസ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നത്. എങ്ങനെയാണ് ജയിലിൽ സ്വപ്ന സുരേഷിന് ഭീഷണി ഉണ്ടായത്? ഈ ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിലാണ് കസ്റ്റംസ് ഈ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത്. ഇതാകട്ടെ, കസ്റ്റംസിന് നൽകിയ 108 പ്രകാരമുള്ള മൊഴിയിലും കോടതിക്ക് നൽകിയ 164 പ്രകാരമുള്ള രഹസ്യമൊഴിയിലും ഡോളർ കടത്ത് കേസുമായി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും കൗൺസിൽ ജനറലുമായി അടുത്ത ബന്ധമാണെന്നും കൗൺസിൽ ജനറൽ ഉൾപ്പെട്ട സാമ്പത്തിക പ്രക്രിയകളിൽ മുഖ്യമന്ത്രി ഭാഗവാക്കായിരുന്നുവെന്നും ഇന്ന് കസ്റ്റംസ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. പക്ഷേ അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം, അതേ സത്യവാങ്മൂലത്തിന്റെ 10-ാമത്തെ പേജിൽ പറയുന്ന ഒരു വാചകമാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ്. ആ ഭാഗം ഇതാണ്: ഇറ്റ് മേ കൈൻഡ്ലി ബി നോട്ടീസ് ദാറ്റ് ദ മോസ്റ്റ് ഓഫ് ദി ഫാക്ട്സ് റിവീൽഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ മാറ്റേഴ്സ് വിച്ച് ആർ എക്സ്ക്ലൂസീവ്ലി വിത്തിൻ ദ പേഴ്സണൽ നോളജ് ഓഫ് ദി ഫസ്റ്റ് റെസ്പോണ്ടന്റ്. സ്വപ്ന സുരേഷിന്റെ അറിവിൽ മാത്രം ഇരിക്കുന്ന കാര്യങ്ങളാണെന്നും വിച്ച് ക്യാൻ ബി ടെൻഡേർഡ് എസ് എവിഡൻസ് ഇൻ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിംഗ്സ് ഓൺലി ബൈ ഹാർ. ഇനി വരുന്ന നടപടികളിൽ അവർക്ക് മാത്രം ഹാജരാക്കാൻ കഴിയുന്നതാണെന്നുമാണ് അന്വേഷണ ഏജൻസി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. നമ്മൾ അന്വേഷിക്കുന്നു, പുതിയ ഗെയിം പ്ലാനോ ഈ സത്യവാങ്മൂലം? ആദ്യം BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിലേക്ക്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ 8-ാമത്തെ പേജിൽ 10-ാമത്തെ പോയിന്റായി പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. അന്വേഷണ ഏജൻസിക്ക് ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് December 2 സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയിൽ അന്വേഷണ ഏജൻസിക്ക് ഒന്നും കണ്ടെത്താനായില്ല എന്ന് തുറന്നു സമ്മതിക്കുന്നതല്ലേ ഈ സത്യവാങ്മൂലത്തിലെ അവസാന പാരഗ്രാഫിലെ ഈ വാചകം? ശ്രീ ഉല്ലാസ് ബാബു, ഭഗവാനായ ശ്രീ ഡോക്ടർ അരുൺ അങ്ങ് ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു സംശയവുമില്ല. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് വിചിത്രമായ രീതിയിൽ എന്നൊന്നും പറയുന്നില്ല. അവർക്ക് എക്സ്ക്ലൂസീവായി അറിയുന്ന കാര്യമാണ്. സ്വപ്നയ്ക്ക് അറിയുന്ന കാര്യം പിന്നെ സ്വപ്നയല്ലാതെ മറ്റാർക്കെങ്കിലും അറിയുമെന്ന് അവർക്ക് എഴുതി വെക്കാൻ സാധ്യമാകുമോ? സ്വാഭാവികമല്ലേ. ആ പറഞ്ഞ കാര്യങ്ങൾ അതിൽ എഴുതി വെക്കുന്നതിൽ അങ്ങ് എവിടെയാണ് ഒരു ഗെയിം പ്ലാൻ കണ്ടത്? അങ്ങക്ക് എവിടെയാണ് അതിൽ കൺഫ്യൂഷൻ ഉണ്ടായത്? തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, അവരുടെ എക്സ്ക്ലൂസീവ്ലി അവർക്ക് അറിയുന്ന കാര്യമില്ലേ? അരുൺ കുമാറിന് അറിയാമോ ഇങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന്? എനിക്കറിയാമോ? കോടതിക്ക് മുമ്പിൽ തെറ്റാണെന്ന് കാണുന്നത്. അല്ല, ആ മൊഴിയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അന്വേഷണ ഏജൻസിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ രഹസ്യമൊഴിയെ തുടർന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചോ ഇല്ലയോ? ഈ സത്യവാങ്മൂലത്തിൽ അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഈ സത്യവാങ്മൂലത്തിൽ പറയുമായിരുന്നു. പക്ഷേ December 3 കൊടുത്ത രഹസ്യമൊഴി ജനുവരി കഴിഞ്ഞ്, ഫെബ്രുവരി കഴിഞ്ഞ്, മാർച്ച് മാസമാകുമ്പോഴാണ് കോടതിയിൽ സമർപ്പിക്കുന്നത്. അപ്പോഴും അത് എക്സ്ക്ലൂസീവ്ലി ഈ റെസ്പോണ്ടന്റിന്റെ മാത്രം അറിവിലുള്ള കാര്യമാണ്. ഒരു സംശയമില്ല അരുൺ ജി, ഈ അന്വേഷണം അവസാനിച്ചിട്ടുള്ള കാര്യമല്ലല്ലോ. അവിടെ എവിടെയാണ് അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള ചിന്ത തോന്നിയത്? ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ഈ ഇതിന്റെ തെളിവ് അവർക്ക് മാത്രം സമർപ്പിക്കാൻ കഴിയുന്നതാണ് എന്ന് പറയുമ്പോൾ അതിൽ വിചിത്രമായ ഒന്നും താങ്കൾ കാണുന്നില്ലേ? ഹാജരാക്കേണ്ടത് ഈ പാനലിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് 3 പേർക്കോ അങ്ങേക്കോ മറ്റാർക്കും ഇത് സാധ്യമാകില്ലല്ലോ. അതാരാണ് കണ്ടെത്തേണ്ടത്? കാര്യം വളരെ വ്യക്തമായി. അതാരാണ് കണ്ടെത്തേണ്ടത്? ശ്രീ ഉല്ലാസ്, ആ കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഈ കേസ് വൈൻഡപ്പ് ചെയ്ത് പോയിട്ടില്ലല്ലോ. അല്ല, ഈ 3 മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ സാധിച്ചു എന്നതാണ് ചോദ്യം. ഈ രഹസ്യമൊഴി എടുത്ത് 3 മാസത്തിന് ശേഷവും ഇപ്പോഴും ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല എന്നല്ലേ കോടതിയിൽ ഈ രഹസ്യമൊഴിയിൽ പറയുന്നത്? കേരളത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നു എന്ന പ്രസ്താവന ഇറക്കി കേരളത്തിനുള്ളിൽ വന്ന അന്വേഷണ ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെ വേട്ടയാടാത്തത് എന്തേ എന്ന് സംശയം പ്രകടിപ്പിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും ആ നിലപാട് തിരുത്തിയ ഘട്ടത്തിൽ കസ്റ്റംസ് കൊടുത്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തെ എന്തിനാണ് പ്രതിപക്ഷം ഇത്രയധികം ആശ്രയിച്ചു നിൽക്കുന്നത്? പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് കസ്റ്റംസിന്റെ എല്ലാ സംസ്ഥാനത്തെയും, അല്ലെങ്കിൽ CBIയുടെയും ED യുടെയും എല്ലാ സംസ്ഥാനത്തെയും നീക്കങ്ങളെ കോൺഗ്രസ് ഇങ്ങനെയല്ല കാണുന്നതെന്ന് പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ശ്രീ പന്തളം സുധാകരൻ, ഈ സത്യവാങ്മൂലത്തിൽ ഈ സർക്കാരിനെതിരെ പറയാൻ എന്തുണ്ട് പുതുതായി എന്ന ചോദ്യമാണ് അനിൽകുമാർ ചോദിക്കുന്നത്.
ഈ കേസ് എവിടം വരെ എത്തി, ആര് കൊടുത്തു വിട്ടു, ആരിലേക്ക് എത്തി, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെയും കിട്ടാതെ നിൽക്കുന്നു, അതും പ്രസക്തമാണ്. ശ്രീ പന്തളം സുധാകരൻ. അല്ല ഡോക്ടർ അരുൺ, വളരെ വളരെ വിശദമായി ഇക്കാര്യങ്ങളെ കുറിച്ച് വല്ല റിസർച്ച് ചെയ്ത് മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതിന് അസാമാന്യ ബുദ്ധി ഉള്ള ഒരാളാണ് ഡോക്ടർ അരുൺ. എനിക്ക് ഞാൻ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അരുൺ തന്നെ എന്നോട് ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാം. അത് അന്വേഷിച്ച് അത് നിജസ്ഥിതി ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള അവകാശമാണുള്ളത്. അന്വേഷണ ഏജൻസിക്ക് എന്ത് സാധിച്ചു എന്നതാണ് നമ്മളുടെ ചോദ്യം. അതിൽ ശ്രീ പന്തളം സുധാകരൻ, താങ്കൾക്കൊരു സംശയം തോന്നുന്നില്ലേ? ഈ രഹസ്യമൊഴി കൊടുത്ത് 3 മാസത്തിന് ശേഷവും അന്വേഷണ ഏജൻസി പറയുകയാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സ്വപ്ന സുരക്ഷിതരും. പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ ഒരു അന്വേഷണ ഏജൻസി? ഈ 3 മാസം കൊണ്ട് ഈ ഡോളർ കടത്ത് കേസിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടതെന്നോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർ ഇടപെട്ടതെന്നോ കണ്ടെത്താൻ ഈ അന്വേഷണ ഏജൻസിക്ക് കഴിയുന്നില്ലെങ്കിൽ ആ കഴിയാത്ത വിവരം ഇത്ര ആലങ്കാരികമായ ഭാഷയിൽ ഈ കോടതിയോട് സമർപ്പിച്ച് സ്വയം നാണം കെടേണ്ടതുണ്ടായിരുന്നു എന്ന ചോദ്യവും പ്രസക്തമല്ലേ? യഥാർത്ഥത്തിൽ NIA അതുപോലെ CBI അതുപോലെ കസ്റ്റംസും ഒക്കെ ഒരു മെല്ലപ്പോക്ക് നടത്തി CPM പിണറായി ഗവൺമെന്റുമായിട്ടൊരു രഹസ്യ അന്തർധാര പ്രവർത്തിക്കുന്നു എന്നാണ് ഞങ്ങളൊക്കെ. ഒരേ സമയം അന്തർധാര പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുകയും അതേ സമയം ഈ അന്വേഷണ ഏജൻസി ഈ പേര് പുറത്തുവിടുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ശ്രീ പന്തളം സുധാകരൻ? ഏതെങ്കിലും ഒന്നല്ലേ സാധ്യമാവും? അല്ല, എനിക്ക് തോന്നുന്നത് എന്തറിയോ, തൽക്കാലം അവര് ഈ ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നടത്തിയ ഒരു സൂത്രപ്പണിയാണെന്ന് എനിക്കറിയില്ല. ഈ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ, അതായത് പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ ഡോളർ കടത്ത് നടത്തിയെന്ന സ്വപ്ന സുരേഷിന്റെ മൊഴി കസ്റ്റംസ് പുറത്തുവിട്ടു, അതാണോ? അല്ല, എനിക്ക് തോന്നുകയാണ്, കാര്യം എങ്ങനെ വേണമെങ്കിലും ട്വിസ്റ്റ് ചെയ്യാമല്ലോ. ഒരു കാര്യമുണ്ട്, എത്രയും ഈ കേസ് ആരംഭിച്ച
ശ്രീ ഉല്ലാസിന് അറിയാവുന്ന കാര്യങ്ങൾ പറയൂ, കടത്തിയിരുന്നോ ഇല്ലയോ? ഈ നടത്തുന്ന അന്വേഷണങ്ങൾ ഏതെങ്കിലും ക്ലോസ് ചെയ്തുകൊണ്ട് ഫയൽ ക്ലോസ് ചെയ്തിട്ട് അങ്ങേക്ക് അറിവുണ്ടോ? ഒരു അന്വേഷണം പോലും അവസാനിപ്പിച്ചിട്ടില്ല. കുറച്ച് സമയമെടുക്കുന്നേ, നിങ്ങൾക്ക് എന്താണ് ഇത്ര തിടുക്കമുള്ളത്? മുഖ്യമന്ത്രിയും പുറത്തു വരും, ചോദ്യം ചെയ്യാൻ പോവുകയല്ലേ? ചോദ്യം ചെയ്യൂലേ? ആ ചോദ്യം ചെയ്യുമ്പോൾ ഇവരൊക്കെ നടിക്കുന്നത് കാണാം ഡോക്ടർ അരുൺ ജി, ഒരു സംശയവുമില്ല. പക്ഷേ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകൂ, ഈന്തപ്പുഴ കേസിലെ അന്വേഷണം എവിടം വരെ എത്തി എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടായിരിക്കും കേന്ദ്ര ഏജൻസി ഈ ബബ്ബ എന്ന് പോലും പറയാത്തത്? കേന്ദ്ര ഏജൻസി വ്യക്തമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയേണ്ടടുത്ത് പറയുന്നുണ്ടാവും അരുൺജി. അന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഈന്തപ്പഴ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങ് മറുപടി പറയണം. അന്വേഷണ ഏജൻസിക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് നീട്ടിക്കൊണ്ടുപോകാം, പക്ഷേ നമ്മുടെ നിയമവ്യവഹാരം അനുസരിച്ച് കോടതി കണ്ടെത്തി ശിക്ഷ വിധിക്കുന്നതുവരെ കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. ഇതിൽ ശിവശങ്കറിന്റെ കാര്യത്തിലോ സ്വപ്ന സുരേഷിന്റെ കാര്യത്തിലോ ഈ അന്വേഷണ ഏജൻസി കണ്ടെത്തിയതിനപ്പുറം ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അതാണ് എന്റെ സംശയവും. ഈ സ്വർണം എവിടെ നിന്ന് വന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളതല്ലേ? ഈ ഫൈസൽ ഫരീദിനെ കൊണ്ടുവരാൻ എന്താ ബുദ്ധിമുട്ട്? ഈ സ്വർണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്താൻ കേരളത്തിൽ ഇത്രയും അധികം സോഴ്സ് ഉള്ള ഒരു ഏജൻസിക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്വർണം എവിടെ നിന്ന് വന്നു എന്നുള്ളതും സ്വർണം എവിടേക്ക് പോകുന്നു എന്നുള്ളതും അതിന്റെ പുറകിൽ ആരാണെന്നുള്ളതും നിയമസഭാ ബാഗിൽ ഇതൊക്കെ കൊണ്ടുപോയി മറ്റേ നിയമസഭാ ടിവിയുടെ അഴിമതി പണം ഡോളറാക്കി കൺവെർട്ട് ചെയ്ത് കൗൺസിലേറ്റുമായി സഹകരിച്ച് അത് ഭംഗിയായി എയർപോർട്ടിലൂടെ കടത്തിയിട്ടുള്ള മിടുക്കൻ സഭാനാഥൻ എത്രത്തോളം അതിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ളതും അതിൽ ഈന്തപ്പഴത്തിന്റെ കുരുവിൽ സ്വർണമാക്കിയതിൽ കെട്ടി ജലീലിന് എത്രത്തോളം പങ്കാളിത്തമുണ്ട്? ഇതൊക്കെ പുറത്തുവിടൂ, ഇതൊക്കെ കോടതിയിൽ സമർപ്പിക്കൂ. ഇതൊന്നും കോടതിയിൽ സമർപ്പിക്കാതെ അന്വേഷണ ഏജൻസി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഓരോ തവണയും കോടതി ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ, അപ്പൊ പറയുന്നു ദാ പൊട്ടിക്കാത്ത കവറിൽ ഈ തെളിവുകൾ തരാം. ആ കവർ പൊട്ടിച്ചിട്ട് കോടതി ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞതിൽ പലതും ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒടുവിൽ ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുന്ന അന്വേഷണ ഏജൻസിയാണ്. എന്റെ രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസി ഇങ്ങനെയാണോ ഇത്രയും ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം ഉൾച്ചേർത്തിരിക്കുന്ന ഒരു കേസ് അന്വേഷിക്കേണ്ടത്? December 3 രഹസ്യമൊഴി കൊടുത്തിട്ട് ആ രഹസ്യമൊഴി ഹൈക്കോടതിയുടെ മുൻപിൽ ഈ 108 ഈ നേരത്തെ കസ്റ്റംസിന്റെ കയ്യിൽ തന്നെയുള്ള 108 രഹസ്യമൊഴിയും കൊടുക്കാൻ 3 ഈ അന്വേഷണ ഏജൻസി കാത്തിരുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഉല്ലാസ് ബാബു? നമ്മുടെ രാജ്യത്ത് ഒരു അന്വേഷണ ഏജൻസി ഇങ്ങനെ പെരുമാറിയാൽ മതിയോ? തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിക്കുമ്പോൾ കസ്റ്റംസ് ഹൈക്കോടതി കൊടുക്കുന്നു. വൈ ഒരു മൊഴി വരുമ്പോൾ ആ അന്വേഷണ സംഘം എന്താണെന്ന് ചെയ്യാൻ അറിയാമോ? അതിനകത്ത് കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും. എന്നിട്ട് അന്വേഷിച്ചിട്ട് ഈ 3 കൊണ്ട് ഈ രഹസ്യമൊഴി കിട്ടിയിട്ട് ഈ അന്വേഷണ ഏജൻസി എന്ത് കണ്ടെത്തി സാർ? ഒരു വാചകം കണ്ടെത്തിയോ? ഈ കൗൺസിൽ ജനറലുമായി മുഖ്യമന്ത്രിക്കുള്ള അടുപ്പത്തെ കുറിച്ച് ഒരു തെളിവ് ഈ സത്യവാങ്മൂലത്തിലുണ്ടോ? ഈ ഡോളർ കടത്തിയത് എവിടെ നിന്നാണ്, ആരുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ഉല്ലാസ് ബാബു? ഞാൻ ചോദിച്ചോട്ടെ, 164 മൊഴി കൊടുത്ത് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അത് സമർപ്പിച്ചു. വഴിയെ വരുവന്നേ, വണ്ടി ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, വഴിയിൽ ബാക്കിൽ ഇങ്ങനെ വരി വരിയായി കെടുക്കുന്നുണ്ട് അരുൺ ഭായ്. അത് ഇങ്ങനെ സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരിക്കും. സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വണ്ടിക്ക് തെളിവുകളായി നല്ല ടയറുകൾ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കട്ടപ്പുറത്തിരിക്കും. അതാണ് ഈ കേസിന്റെ അവസ്ഥ. ശ്രീ പന്തളം സുധാകരൻ അങ്ങ് മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ അനിൽകുമാർ മറുപടി പറയുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി അങ്ങ് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെയാണ് രാഹുൽ ഗാന്ധി ഈ കർഷക സമരത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രതികരിച്ചവർക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു ഈ BJP സർക്കാർ എന്ന് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പറയുകയും ട്വീറ്റ് ചെയ്യുകയും ചെയ്തത്. ഈ അനുരാഗ് കശ്യപിന്റെയും ഒപ്പം തപസി പന്നുവിന്റെയും നേർക്ക് അന്വേഷണ ഏജൻസികൾ അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി അന്വേഷണ ഏജൻസികളെ കടന്നാക്രമിക്കുമ്പോഴാണ് കസ്റ്റംസ് ഇപ്രകാരം ഒരു പ്രതിയുടെ മൊഴിയുമായി രംഗത്തെത്തുന്നത്. അതിനെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം നിലനിൽക്കെ കോൺഗ്രസ് നേതാക്കൾക്ക് സ്വീകരിക്കാൻ കഴിയുക? ശ്രീ പന്തളം സുധാകരൻ, പാർട്ടിയുടെ മറ്റൊരു നേതാവ് ഞങ്ങളോട് പറഞ്ഞത് ഇലക്ഷനിൽ തോറ്റാൽ കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുമെന്നാണ്. അത് ശുദ്ധ അസംബന്ധമാണ്, അത് അയാളുടെ മനസ്സിലിരിപ്പാണ്. അത് ഏത് നേതാവ് പറഞ്ഞെന്ന് എനിക്കറിയില്ല, അത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ശ്രീ പന്തള സുധാകരൻ? കെ സുധാകരൻ പറഞ്ഞത് അസംബന്ധമാണ് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഞാൻ കെ സുധാകരൻ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസംബന്ധമാണ്. ശ്രീശ്രീ എന്താ SVM സർക്കാർ ഉദോര മനസ്സോടുകൂടി കൊടുത്തില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ശരി. ഓ, അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ രൂപ 10 കൊണ്ട് കൊടുക്കണം ഈ SVM സർക്കാർ? മാത്രമല്ല, ഈ ശ്രീ എം മഹാനായ മതേതര സന്യാസിയാണെന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ PJ കുര്യനും ഉണ്ട്, ഉമ്മൻചാണ്ടിയും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലല്ല,
അല്ല എനിക്ക് ശ്രീ എമ്മിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ വായനക്കാരനാണ്, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. പറഞ്ഞ പോലെ ഞെട്ടിത്തിരിക്കും, ഞാനും ഞെട്ടി, അരുണും ഞെട്ടി, എല്ലാവരും ഞെട്ടിയിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇതിന് പങ്കാളിത്തം ഉണ്ട്. ശ്രീരാമകൃഷ്ണ പോലെയുള്ള കാണാൻ നല്ലൊരു വ്യക്തി ആയിട്ടുള്ള സ്പീക്കർ പോലുള്ള ആളുകളൊക്കെ ഇതിന് പങ്കാളിത്തമുണ്ട്. ഇങ്ങനെ ഞെട്ടിയ നിങ്ങൾ ഉല്ലാസ് ബാബുവിന്റെ ഉല്ലാസ് ബാബു ഈ കേന്ദ്ര ഈ UA കൗൺസിൽ ജനറൽ പെട്ടിയും എടുത്തു പോയപ്പോ നമ്മൾ ഞെട്ടാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അനിൽ ചോദിച്ച ചോദ്യമാണ്, അതിന് നമുക്ക് മറുപടി കിട്ടാതെ പോകാൻ കഴിയാത്തതുകൊണ്ടാണ്. ഈ ഫൈസൽ ഫരീദ് കസ്റ്റഡിയിൽ ഉണ്ടോ ഇല്ലയോ താങ്കളുടെ ഒരു ധാരണ എങ്ങനെയാ? NIA പറയുന്നു ഉണ്ട്, പക്ഷെ ഫൈസൽ ഫരീദ് പുറത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫൈസൽ ഫരീദിനെ നാട്ടിൽ കൊണ്ടുവരുമായിരിക്കും അല്ലേ? ഇപ്പൊ എന്തായിരിക്കും ഒരു തടസ്സം? ഈ ഫൈസൽ ഫരീദിനെ കൊണ്ടുവരാൻ എന്തായിരിക്കും തടസ്സം? ഈ റോബിൻസിനെ കൊണ്ടുവന്നു, പക്ഷെ ഫൈസൽ ഫരീദിനെ മാത്രം കൊണ്ടുവരാൻ പറ്റുന്നില്ല. എനിക്ക് സമയക്കുറവിന് പരാതിയൊന്നും, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞ വാദം, കേരളത്തിലെ കോടതികൾ എന്ത് പറഞ്ഞാലും നിയമവ്യവസ്ഥ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ആ നിയമവ്യവസ്ഥയ്ക്കെതിരായി കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും, രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടി ഈ കോടതികളെയും നിയമവ്യവസ്ഥയെയും ദുരുപയോഗിച്ചുകൊണ്ടിരിക്കും, തെരഞ്ഞെടുപ്പിന് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. CM രവീന്ദ്രനെ കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുഴുവൻ കോലാഹലം ഉണ്ടാക്കിയത്. എവിടെ പോയി? CM രവീന്ദ്രൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്തിട്ട് എവിടെ പോയി? അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്തിനു നടത്തും എന്നുള്ള നല്ല ബോധ്യം ജനങ്ങൾക്കുണ്ട്. ഇതൊന്നും BJPയും കോൺഗ്രസും സംയുക്തമായി നടത്തുന്ന ഈ കലാപരിപാടികളൊക്കെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വികസന നേട്ടങ്ങൾ തമസ്കരിക്കാൻ മൂടി വെക്കാൻ നടത്തുന്ന കള്ളപ്രചരണമാണ് എന്ന നല്ല ബോധ്യം ജനങ്ങൾക്കുണ്ട്. ഈ കോലാഹലങ്ങളൊന്നും ജനങ്ങൾ വിശ്വസിക്കുകയില്ല. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.